ലോക്ക്ഡൌണിൽ ഗുരുവായൂരിലെ തെരുവ് നായ്ക്കൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇനി ലോക്ക്ഡൌൺ നീണ്ടാലും വിനീഷ് ഉള്ളിടത്തോളം അവയ്ക്ക് ഭക്ഷണം തേടി അലയേണ്ടി വരില്ല. ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവ് നായ്ക്കൾക്ക് ദിവസവും ഭക്ഷണം പേരകം സ്വദേശി കരിപ്പോട്ട് വിനീഷിന്റെ വകയാണ്. ലോക്ക്ഡൌൺ ആരംഭിച്ചത് മുതൽ മേഖലയിലെ 25 നായ്ക്കൾക്കാണ് ദിവസവും ഭക്ഷണം നൽകുന്നത്. പഴകിയ ഭക്ഷണം കഴിച്ച മടുത്ത നായ്ക്കൾക്ക് നല്ല ഒന്നാന്തരം പാൽച്ചോറാണ് ഈ യുവാവ് നൽകുന്നത്. ഇതിനായി 3 കിലോയോളം അരി വേവിച്ച് 1.5 ലിറ്റർ നാടൻ പാലും പെഡിഗ്രിയും ചേർത്താണ് നൽകുന്നത്. അച്ഛൻ കരിപ്പൂട്ട് ബേബിയും അമ്മ രമണിയും ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു നൽകും. വർഷങ്ങൾക്ക് മുൻപ് ഭക്ഷണം തേടിയെത്തിയ തെരുവുനായയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം നൽകിയതാണ്. ആ നായ പിന്നീട് ഇവരുടെ വീട്ടിലായി താമസം. ഇപ്പോൾ വീട്ടിൽ 2 നായ്ക്കളുണ്ട്. രണ്ടിനെയും വീട്ടിലെ അംഗത്തെ പോലെയാണ് ഇവർ കാണുന്നത്. ഇവ രണ്ടും സമൃദ്ധിയായി ഭക്ഷണം കഴിക്കുമ്പോൾ തെരുവിലെ മറ്റു നായ്ക്കൾ വിശന്നിരിക്കുകയാകും എന്ന ചിന്തയാണ് വിനീഷിനെ ഇതിന് പ്രേരിപ്പിച്ചത്. നാട്ടിലായപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കാവുന്ന രീതിയിലാണ് തുടങ്ങി. നോക്കുമ്പോൾ കുറേ നായ്ക്കൾ ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തപ്പോൾ കുറേ നായ്ക്കളെ കണ്ടു തുടങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കൊടുത്തു തുടങ്ങി. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ IT ജീവനക്കാരനാണ് ഇദ്ദേഹം. ലോക്ക്ഡൌൺ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതുവരെ ഇത് തുടർന്നു പോകാനാണ് തീരുമാനം. ആദ്യ സമയങ്ങളിൽ മടിച്ചു നിന്നിരുന്ന നായ്ക്കൾ ദിവസങ്ങൾക്കകം വിനീഷുമായി നല്ല ചങ്ങാത്തത്തിലായി. ഇപ്പോൾ ദിവസവും വിനീഷ് എത്തുന്നതും കാത്തുനിൽപ്പാണ് ഈ ശുനകന്മാർ. TCV ഗുരുവായൂർ.